പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 June 6 കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസനം എന്ന ഈ മഹാവിസ്മയമായ മതബോധന പഠനത്തിലെ 939 ദിവസം കൂടിയ നിങ്ങളെല്ലാവർക്കും എന്ത് അവാർഡാണ് വേണ്ടത്? നമുക്കൊരു അവാർഡേ മതി കർത്താവേ, നീ മാത്രം മതി, നീ മാത്രം മതി. അഭിമാനത്തോടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനും വിശുദ്ധ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കുറച്ചുകൂടി ബോധ്യത്തോടെ പറയാനും നമുക്ക് സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കിൻ്റെ വെളിച്ചം കൂടുതൽ ആഴമായി നമ്മളെ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പഠിക്കുക മാത്രമല്ല, ഇത് പഠിക്കുന്നതോടൊപ്പം സഭയുടെ ഏറ്റവും വലിയ സമ്പത്തായ വിശുദ്ധ കുർബാന, പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ എക്ലീസിയ ദി യൂക്രിസ്റ്റ്, ദ ചർച്ച് ഓഫ് ദ യൂക്രിസ്റ്റ് എന്നാണ് അതിൻ്റെ പറയുന്നത്, ദ ചർച്ച് ഓഫ് ദ യൂക്രിസ്റ്റ്. അതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ദ ഹോളി ഫാദർ എംഫസൈസ് ദാറ്റ് ദ യൂക്രിസ്റ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി ഡോക്ട്രിൻ. ഇതൊരു സാധാരണ സിദ്ധാന്തമല്ല, അതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടെല്ലാം. സാധാരണ ഒരു സിദ്ധാന്തമായിട്ട് ഇതിനെ കണക്കാക്കരുത്. ബിക്കോസ് ദ ചർച്ച് ഡ്രോസ് ഹെർ ലൈഫ് ഫ്രം ദ യൂക്രിസ്റ്റ് ആൻഡ് ദാറ്റ് ട്രൂത്ത് റീക്യാപ്പിറ്റുലേറ്റ്സ് ദ ഹാർട്ട് ഓഫ് ദ മിസ്റ്ററി ഓഫ് ദ ചർച്ച്. അപ്പോൾ ഇങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തന്നെ മറ്റെല്ലാ പ്രബോധനങ്ങളും നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഈ സഭയും പരിശുദ്ധാത്മാവും സഭയും വിശുദ്ധ കുർബാനയും ഈ രഹസ്യങ്ങളിലെല്ലാം വലിയ ഒരു പ്രകാശമാണ് കിഴക്കിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരുവിൻ, നമുക്ക് ഈ പ്രകാശം നമ്മുടെ, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരായ വിശ്വാസികളും വൈദികരും സന്യസ്തരും വഴിതെറ്റാതെ ഈ യഥാർത്ഥ വിശ്വാസം അനുഭവിക്കാനായിട്ട് ഇടയാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനിന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, മനസ്സിലൊന്ന് ചിന്തിക്കുക, ഒരു 500 രൂപ നോട്ട്, ഈ 500 രൂപ നോട്ട് റിസർവ് ബാങ്ക് ഇറക്കിയത് കൊണ്ടല്ലേ അതിന് വില? നമ്മളാരെങ്കിലും അതുപോലെ പ്രിൻ്റ് ചെയ്ത് ഒരു നോട്ടുണ്ടാക്കിയാൽ അതിന് വല്ല വിലയുണ്ടോ? അത് റിസർവ് ബാങ്ക് കോമ്പിറ്റൻ്റ് അതോറിറ്റി, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അതിൻ്റെ ഡെപ്പോസിറ്റ് അവിടെ വെച്ചിട്ട് ആണ് അതിറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വാലിഡിറ്റി. ആ വാലിഡിറ്റി റിസർവ് ബാങ്കിലെ ഗവർണറിന് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അങ്ങനെ ഇരിക്കെ 1000 നോട്ടിറക്കുകയാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ഉത്തരവിട്ടു, ഈ മാസം ഇത്രാം തീയതി മുതൽ 500 രൂപ നോട്ടുകളെല്ലാം ഇലിസിറ്റായിരിക്കും, ഇൻവാലിഡായിരിക്കും, അതിന് പകരം 1000 രൂപ നോട്ടുകളായിരിക്കും വാലിഡായിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് അതിനെതിരായിട്ടോ ഒച്ചയും പകരുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അയ്യോ, ഞങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന 500 രൂപ നോട്ട് വേണം ഞങ്ങൾക്കെന്ന് കുറച്ച് എന്ന പോലെ അതിന് ആധികാരികതയും വിലയും നിശ്ചയിച്ചിരിക്കുന്ന കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ് സഭ. സഭയുടെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ് കുർബാന ക്രമങ്ങളും ആരാധനാക്രമങ്ങൾക്കും വാലിഡിറ്റി നൽകുന്നത്. എന്നപോലെ നമ്മൾ എല്ലാവരും സഭയുടെ ആ വാലിഡിറ്റി അനുസരിച്ചാണ് നമുക്ക് മാമോദീസ സ്വീകരിച്ചത്, വൈദികന് പട്ടം കിട്ടിയിരിക്കുന്നത്, അതെല്ലാം. അത് തിരസ്കരിക്കുമ്പോൾ
അതിനൊന്നും പിന്നെ വാലിഡിറ്റി ഇല്ല. അതുകൊണ്ട് ഇലിസിറ്റ് കുർബാന കാണുന്നതും തെറ്റാണ്, അത് കണ്ടതുകൊണ്ടൊരു പ്രയോജനവുമില്ല, കാണാതിരിക്കുന്നതാണ് നല്ലത്. അത് ഇലിസിറ്റാണ്, അതിന് യാതൊരു യോഗ്യതയുമില്ല. സഭ ഇലിസിറ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഇന്ന് ഒരുപാട് പേര് കണ്ട് അതിനെ അവർ വാലിഡിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തട്ടിപ്പ് നിർത്തണം. അതൊരു തട്ടിപ്പാണത്, അതൊരു വഞ്ചനയാണ്. വിശ്വാസികൾക്ക് അവകാശമായിട്ടുള്ള കർത്താവിൻ്റെ ശരീരരക്തങ്ങൾക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് കള്ളനോട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തലാക്കാനാണ് ഇന്നലത്തെ പ്രവചനം, കഴിഞ്ഞ ദിവസത്തിലെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞത്. നമുക്കതുകൊണ്ട് ആ ബോധ്യത്തോടെ കർത്താവെ ഈ വെളിച്ചം എല്ലാവരിലും പ്രകാശിക്കട്ടെ. വിശ്വാസികൾ തന്നെ ആ കുർബാന കാണാൻ പോകാതിരുന്നാൽ മതി, കാര്യം കഴിഞ്ഞു. വിശ്വാസികൾക്ക് ഈ ബോധ്യം വേണം. ആ വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞിരിക്കണം ആ നോട്ട്, അല്ലെങ്കിൽ ആ കുർബാനയുടെ പുറകെ പോകരുത്. പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഇൻവാലിഡായിട്ടുള്ള കുർബാന കണ്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവമേ ഈ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ. നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയുടെ ഈ അവസ്ഥ, ഇത്രയും അജ്ഞതയുള്ള ഒരവസ്ഥയെ നമ്മൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും, ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിലും പള്ളിക്കൊരു പള്ളിക്കൂടം വെച്ചുള്ള ആൾക്കാർക്കും എന്തെന്നാണ്, ഒരു ജ്ഞാനത്തിൻ്റെ ഒരല്പമെങ്കിലും ഉണ്ടോ? ജ്ഞാനത്തിൻ്റെ ഒരല്പം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനത്തെ വിഡ്ഢിത്തരം ചെയ്യോ? ഓ ദൈവമേ, വെളിച്ചം തരണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ ജ്ഞാനം നൽകണേ. ഈ വലിയ അജ്ഞതയിൽ നിന്നും ഞങ്ങളെ, വിശ്വാസികളെ തന്നെ ആദ്യം ജ്ഞാനം നൽകി രക്ഷിക്കണേ. ആ വിശ്വാസികളെ തെറ്റായ പ്രബോധനങ്ങൾ നൽകി വഞ്ചിക്കുന്ന അന്ധരായ മാർഗദർശികളെ അവർക്കും ജ്ഞാനം നൽകണേ. അന്ധരെ അന്ധൻ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന വാക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഇതിനെ നിർത്തലാക്കണമേ. അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ അവസ്ഥയിലേക്ക് നൽകി ഈ അന്ധത അകറ്റണമേ. ഇത് വലിയ ഒരന്ധതയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, എല്ലാവരും ശബ്ദമുയർത്തി കർത്താവിനെ വിളിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. വരുവിൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ, ഓറിയന്റാലെ ലൂമൻ, പത്താമത്തെ ഖണ്ഡികയാണ്, ബിറ്റ്വീൻ വേർഡ് ആൻഡ് ദ യൂക്രിസ്റ്റ്. ഇവിടെയും നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചു. എന്നാൽ അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. എന്നിട്ട് വിശുദ്ധ കുർബാനയിൽ അതനുസരിച്ച് വിശുദ്ധ ബലി അർപ്പിക്കണം. ഇവിടെ നമ്മൾ ഇന്നലെയും ഇനിയാന്നും പഠിച്ചുകൊണ്ടിരുന്നത് ആ വചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തലങ്ങളെ, അതിൽ വലിയ ഒരു വിരോധാഭാസത്തെക്കുറിച്ചാണ് പഠിച്ചത്. അത് വീണ്ടും വീണ്ടും ഒന്നുകൂടി വെളിപ്പെടുത്താനും മനസ്സിലാക്കിക്കാനും തോന്നുകയാണ്. അത് അത്ര എളുപ്പമല്ല. ഒന്നുകൂടി അത് ഞാൻ വിവരിക്കാൻ പോവുകയാണ്. അത് കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാനത് രണ്ട് പ്രാവശ്യം കേട്ടു. 39-ാം സങ്കീർത്തനം.
ഞാനതിൻ്റെയും രണ്ട് വരികളൊന്ന് പാടിക്കട്ടെ. എന്റെയുള്ളിൽ അതൊന്നുകൂടി പറട്ടെ. കരിഞ്ഞാണിലും എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു, എൻ്റെ ഹൃദയത്തിന് തീ പിടിച്ചു എന്നർത്ഥം. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു, ഞാൻ ചിന്തിച്ചപ്പോൾ അഥവാ ഞാൻ ധ്യാനിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. അതാണ് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ. ഈ സങ്കീർത്തനം 39 പറയുന്നത് മനുഷ്യൻ വെറും ഒരു നിഴൽ മാത്രമാണ്. അപ്പോൾ അവിടെ പറയുകയാണ് 39:3 പറയുന്നത് മൈ ഹാർട്ട് സ്മോൾഡേർഡ് വിത്തിൻ മീ, ഇൻ മൈ തോട്ട്സ് എ ഫയർ ബ്ലേസ്ഡ് അപ്പ് ആൻഡ് ഐ ബ്രോക്ക് അപ്പ് ഇൻ ടു സ്പീച്ച്. അപ്പം മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം, മനുഷ്യൻ നിഴൽ മാത്രമാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. ഇതാണ് പാരഡോക്സ്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം. സങ്കീർത്തനം 62 നമ്മൾ പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശലയും കോട്ടയും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അന്തരാർത്ഥം ഇനി കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക് വരാം. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു, ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു, ഞാൻ സംസാരിച്ചു. അപ്പോൾ ഒരു സന്യാസിയെയാണ് ഇവിടെ പറയുന്നതെങ്കിലും നമ്മളെല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ, ഞാനൊന്നുമല്ല കർത്താവേ, ഞാനൊരു നിശ്വാസം മാത്രമാണ്, മനുഷ്യനൊരു നിഴൽ മാത്രമാണ്, ഞാനൊന്നുമല്ല എന്നുള്ള ബോധ്യത്തിൽ നിൽക്കാൻ സാധിക്കണം. എനിക്കെന്തോ കഴിവുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സമ്പൂർണമായ ദാരിദ്ര്യ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. മൈ ഹാർട്ട് സ്മോൾഡേഴ്സ് വിത്തിൻ മീ, ഇൻ മൈ സൈയിങ് എ ഫയർ ബ്ലേസസ് അപ്പ് ആൻഡ് ബ്രേക്ക് ഇൻ ടു സ്പീച്ച്. അതായത് നമ്മൾ എന്തോ ആണെന്നോ, നമ്മൾക്ക് വലിയ കഴിവുകളുണ്ടെന്നോ, നമ്മൾ പറയണ മാതിരിയെല്ലാം കാര്യങ്ങൾ നടക്കണമെന്നോ, ഇതെല്ലാം ഭയങ്കരമായ മൈനസ് പോയിന്റാണ്. മൈനസ് പോയിന്റ്, എൻ്റെ പ്രത്യാശ അങ്ങയിലാണ്. എനിക്കെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പോയി.
അപ്പം അതാണ് ഇവിടെ പറയുന്നത്, തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാൻ ഒരു സന്യാസിക്ക് കഴിയും. ആ ഇപ്പം ശരിയായില്ലേ? ഈ 39-ാം സങ്കീർത്തനവും ഒരുപാട് സങ്കീർത്തനത്തിൽ ഇത് തന്നെയാണ്. കർത്താവെ, ഞാനൊന്നുമല്ല, ഞാൻ വെറും ഒരു നിശ്വാസം മാത്രമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം 11:21-22, മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്, അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ കുതിർന്നു വീഴുന്ന ഹിമകണം പോലെയുമാണ്. ത്രാസിലെ തരി പോലെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ത്രാസിലെ തരി പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ത്രാസ് മൈക്രോ, അതായത് ഏറ്റവും ചെറിയ സ്വർണം ഇതെല്ലാം അളക്കുന്നതിനുള്ള ത്രാസിലെ ആ തൂക്ക് കട്ടയിലെ ഏറ്റവും ചെറിയ കട്ട തരിയാണ്. ഒരു തരി എന്ന് പറയണേന്ന് ഒരു തരി, അത് ഫോർസെപ്സ് കൊണ്ട് എടുത്ത് അവിടെ വയ്ക്കും. സ്വർണമോ അല്ലെങ്കിൽ തങ്കമോ അല്ലെങ്കിൽ അതുപോലെ വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ തൂക്കാനോ അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങൾ, ചില കെമിക്കൽസ്, നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനത്തെ ത്രാസ് ആ ഒരു ചില്ലിൻ്റെ കൂട്ടിൽ ലബോറട്ടറിയിലെല്ലാം ഉപയോഗിക്കുന്ന ത്രാസ്, അത് ത്രാസിലെ തരി പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയുള്ളു. ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ അപാരമായ ശക്തിയെയും വെച്ച് നോക്കുമ്പോൾ ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ത്രാസിലെ തരിക്ക് തുല്യമാണ്. തരി അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ത്രാസിലെ തരി. സങ്കീർത്തനം 62:9 പറയുന്നത് എന്താ? മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. ത്രാസിൻ്റെ തട്ടിൽ അവൻ പൊങ്ങിപ്പോകും. അവൻ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ഹല്ലേലൂയ. ആ ജ്ഞാനം 11:22 പറയുന്നത് തന്നെയാണ്. ഉണ്ടോ, മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. നമ്മൾ എന്തോർത്തിട്ടാണ് നമ്മൾ ഈ ഞെളിഞ്ഞ് നിൽക്കണതെന്ന് അറിയില്ല. നമ്മൾ എന്തോർത്തിട്ടാണ് അഹങ്കരിക്കുന്നത്? നമ്മളെ എന്ത് മഹാത്മ്യം കണ്ടുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്? മർത്യൻ ഒരു നിശ്വാസം മാത്രം, ഇതെല്ലാം ഈ ഇതിനെ വീണ്ടും പഠിക്കുന്നതാണ്. അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവനെക്കുറിച്ച് തന്നെയുള്ള അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അവബോധം. ഇപ്പോഴാണ് ഇത് പൂർത്തിയായെന്ന് തോന്നണേ. ഇല്ലേ ഇല്ലേ, ഇപ്പോഴല്ലേ ഇത് പൂർത്തിയായുള്ളൂ? നമ്മൾ ഇന്നലെ വരെ പഠിച്ചപ്പോഴും ഇത് ആയിട്ടില്ലായിരുന്നു. ഇന്നലെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, അപ്പം എനിക്കിതൊക്കെ കാണിച്ചു തന്നു. 39-ാം സങ്കീർത്തനം എനിക്ക് കാണിച്ചു തന്നു. മനുഷ്യനൊരു നിഴൽ മാത്രമാണ്. അതുതന്നെയാണ് 62-ലും പറയുന്നത്, മർത്യൻ ഒരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവൻ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. 62-ാം സങ്കീർത്തനം. നിത്യ ശ്വാസം അവിടെന്നു എനിക്ക് രക്ഷ നൽകുന്നത്, ഇതെന്നു മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കൊല്ലുന്നീടുകയില്ല. ചുമതിലും ആടുന്ന വേലിയും കൊല്ലവനിട്ടകത്താൻ നിങ്ങളെത്രടും. ൃത്തിൽ
ഹൃദയം കൊണ്ട് ശാപിക്കും. ശ്വാസം മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും എനിക്കും തട്ടുകയില്ല. എല്ലാവരും ജനവും തീമയും മാത്രം വേണം ചെറിയ വേണം ഒന്നു പോലെ ിന്റെ തട്ടിലാവൻ പോകും ശേളവരെയും. ഇവിടുത്തെ ഈ കിഴക്കിന്റെ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താണ്? വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സ്വാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും. കണ്ടോ, വചനം ആലപിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ. അപ്പോൾ ഇവിടെ ഞാനിത് ഈ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊരു ദിവസം ഒന്ന് പറഞ്ഞു, പിന്നെ അന്നത്തെ ദിവസം കുർബാന അർപ്പിക്കുമ്പോഴെല്ലാം അത് വെച്ച് അർപ്പിക്കുമ്പോഴാണ്, പൂർണ്ണമായിട്ടില്ലല്ലോ, ഇനിയും എന്തോ പറയാനുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. സമ്പൂർണമായ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്? സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ, നമ്മുടെ കള്ളനോട്ട് കൊണ്ടാണോ നമ്മൾ നേടാൻ പോകുന്നത്? സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. അതാണ് അവൻ്റെ പ്രഘോഷണം. എന്താണ്? ദൈവമേ, ഞാനൊന്നുമല്ല, ഞാനൊന്നുമല്ലേ അല്ല, ഞാൻ വെറും ഒരു നിഴൽ മാത്രമാണ്. മനുഷ്യരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നാലും രാസിൽ പൊങ്ങിപ്പോകുന്നത്, മനുഷ്യർ പൊങ്ങിപ്പോകും. കാരണം എന്താ? അതിന് ഭാരമില്ല. അതാണ് ത്രാസിലെ തരി പോലുമല്ല. ഇനി ഇതാണ് ഒരു വശമെങ്കിൽ ഈ അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഈശോ തന്നെ സങ്കീർത്തനങ്ങൾ പാടി, മാതാവും സങ്കീർത്തനങ്ങൾ പാടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുള്ള ദൈവാശ്രയം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇനി അടുത്ത് പറയാണ്, കൂടുതൽ ഉദാരമായ ഒരു രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആ കരുണ കടലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മുടെ നിസ്സഹായതയെയും നമ്മുടെ ആ കുറവുകളെയും കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മൾ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആഹ്ലാദമാണ് നമുക്ക്.
ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. അതിനുശേഷം പറയുകയാണ് കാരണം. ഇനിയാണ് പറയുന്നത് മറ്റൊരു രഹസ്യം. തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് തൻ്റെ, അതായത് മനുഷ്യൻ്റെ ഈ ഇത്രയും വലിയ രക്ഷ ദൈവം നമുക്ക് നൽകിയെങ്കിലും, ആ രക്ഷ അനുഭവിച്ചവരാണ് നമ്മളെങ്കിലും, എങ്കിലും മറുവശത്ത് നമ്മളിൽ ഇപ്പോഴും മറ്റൊരു നികൃഷ്ടത കെട്ടിക്കിടക്കുന്നു. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിശുദ്ധീകരണ പ്രാർത്ഥനകൾ നമ്മൾ നടത്തിയിട്ടും നമ്മുടെ അകത്തുള്ള നികൃഷ്ടത എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചോ? നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന വാക്ക് എന്താണ്? പേജ് നമ്പർ 77. ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ, കണ്ടോ, എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ ധാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. പിന്നെയാണ് ആ സ്ഥാപക വചനം നിറഞ്ഞു പ്രാർത്ഥിക്കുക. അതിനുശേഷം 79-ാമത്തെ പേജിൽ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു വാലിഡായിട്ടുള്ള കുർബാനയിലാണ് ഇതൊക്കെ കിട്ടുള്ളൂ. നമ്മൾ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിച്ചാലോ, അതിനകത്ത് നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലോ, കിട്ടില്ല. സഭയുടെ ഔദ്യോഗിക ആധികാരികമായിട്ടുള്ള കോമ്പിറ്റന്റ് അതോറിറ്റി നൽകിയിരിക്കുന്ന രീതിയിൽ ഈ കുർബാന അർപ്പിച്ചാലാണ് ഇതെല്ലാം ബാധകമാകുകയുള്ളൂ. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും, അടുത്ത ഭാഗം നോക്കിക്കൊള്ളൂ, അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ശരിക്കും ഇതാണ് ഇപ്പോൾ ആവശ്യം. എന്തുകൊണ്ട് എറണാകുളത്ത് ഇത്രയും നാളും ഇത് പ്രാർത്ഥിച്ചിട്ട് ബുദ്ധിക്ക് പ്രകാശം കിട്ടുന്നില്ല? കാരണം അത് വാലിഡായിട്ട കുർബാന അല്ലാത്തതുകൊണ്ടാണ്. ഇത്രയും നാൾ ഈ ബുദ്ധി പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ബുദ്ധി പ്രകാശിക്കുന്നില്ല? കള്ളനോട്ടാണ്, വാലിഡ് നോട്ടല്ല. നിസാരം, മറ്റുള്ളവർക്ക് ഇത്ര പ്രശ്നമില്ലല്ലോ. ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. ഇതാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ ഈ ഒരു പ്രത്യേകത, ഒരു വശത്ത് ആ ദൈവത്തിൻ്റെ കരുണയുടെ വലിയ അവസ്ഥ, മറുവശത്ത് മനുഷ്യൻ്റെ നികൃഷ്ടതയുടെ കൂമ്പാരം. അപ്പോൾ ഇത് രണ്ടിനെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാധതയിൽ നിന്നാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അഗാധത ഇവിടെ പറയുന്നത്, തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്. അവരെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള അചിന്ത്യമായ, അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇത്രയും ഭയാനകമായ അചിന്തമായ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ദൈവം നമ്മളെ മോചിപ്പിക്കുമെന്ന്. ഈ കാരണത്താലാണ്, അതുകൊണ്ടാണ് പാപപൂർത്തിക്കായുള്ള യാചനകളും ദൈവമഹത്വത്തിനായുള്ള സ്തുതികളും
ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നത്. ആരാധനക്രമത്തിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞിട്ട് വളരെ നീണ്ട പ്രാർത്ഥനകളാണ്. 53-ാമത്തെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഡൊമിനിയം വിവിപ്പിക്കാന്തം, കർത്താവും ജീവദാതാവും, പേജ് നമ്പർ 80, പാര 55 അവസാനം. ഈ പാരഗ്രാഫ് ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ പൗലോസിന്റെ പാഠങ്ങളിൽ സദ്വിജ്ഞാനീയമാനത്തിൻ്റെയും ജഡവും ആത്മാവും, സദ്വിജ്ഞാനീയമാനത്തിൻ്റെ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും മാനങ്ങളുടെ ധാർമ്മിക മാനത്തിൻ്റെയും റൂഹാശാസ്ത്രപരമായ മാനത്തിൻ്റെയും വരപ്രസാദത്തിൻ്റെ ക്രമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂട്ടിച്ചേർക്കും. പരസ്പരമുള്ള ഉൾച്ചേരലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള തുറവിയും അവിടത്തോട് അവിടത്തെ രക്ഷാകര ദാനത്തോടുള്ള എതിർപ്പും തമ്മിൽ മനുഷ്യ മനസ്സിൽ സംഘർഷവും സമരവും നടക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് ഈ ഡൈക്കോട്ടമി അല്ലെങ്കിൽ പാരഡോക്സ്. ഒരെതിർപ്പ് നടക്കുന്നു. ഒന്നുകൂടി വായിക്കാമത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള തുറവിയും അവിടത്തോട് അവിടുത്തെ രക്ഷാകര ദാനത്തോടുള്ള എതിർപ്പും തമ്മിൽ മനുഷ്യ മനസ്സിൽ സംഘർഷവും സമരവും നടക്കുന്നു. അവരുടെ ശക്തി അറിയാനും സജീവമായി അനുഭവിക്കാനും വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിലുള്ള വാക്കുകൾ, പ്രത്യേകിച്ച് റോമാക്കാർക്കും ഗലാത്യക്കാർക്കുള്ള ലേഖനങ്ങളിലുള്ള, നമ്മെ സഹായിക്കുന്നു. വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ അഥവാ ധ്രുവങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്ത്, ഇതാണ് പ്രധാനം, അവൻ്റെ പരിമിതിയും പാപാവസ്ഥയുമാണ്. മനുഷ്യൻ്റെ ഭാഗത്ത് അവൻ്റെ പരിമിതി, പരിമിതി എന്താ? അവൻ സൃഷ്ടിയാണ്. പരിശുദ്ധാത്മാവ് സൃഷ്ടാവാം പാവനാത്മാവാണ്. മനുഷ്യൻ്റെ ഭാഗത്ത് അവൻ്റെ പരിമിതിയും പാപാവസ്ഥയുമാണ്. അവൻ്റെ മാനസികവും ധാർമ്മികവുമായ യാഥാർത്ഥ്യത്തിൻ്റെ സത്താപരമായ ഘടകങ്ങളാണവ. ദൈവത്തിൻ്റെ ഭാഗത്ത് ദാനത്തിൻ്റെ രഹസ്യമാണ്. ദൈവം ദൈവത്തെ തന്നെ നമുക്ക് ദാനമായി നൽകുകയാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് ദാനത്തിൻ്റെ രഹസ്യമാണ്. പരിശുദ്ധാത്മാവിൽ ദൈവീക ജീവൻ്റെ നിരന്തരമായ ആത്മദാനമാണ്. ആര് ജയിക്കും? ദാനത്തെ സ്വാഗതം ചെയ്യുന്നവൻ. അപ്പൊ ആര് ജയിക്കും? നമ്മൾ ഈ ജീവദാതാവായ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഈ സംഘർഷ അവസ്ഥയിൽ നമ്മളെ സഹായിക്കും. പ്രൈസ് ദ ലോർഡ്. ഇത് കർത്താവും ജീവദാതാവും എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ, ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. അതിൽ 55-ാമത്തെ ഖണിയുടെ അവസാന ഭാഗം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ പരിമിതി. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇക്കാരണത്താലാണ് പാപപൂർത്തിക്കായുള്ള യാചനയും ദൈവമഹത്വത്തിനായുള്ള സ്തുതികളും ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നത്. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തെയും ആരാധനക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. ഇതാണ് അപരിമേയൻ പരിമിതി അംഗീകരിക്കുന്നു. ഉണ്ടോ? അതാണ്, മനുഷ്യൻ പരിമിതിയിൽ ഉള്ളവരാണ്. നമുക്കിവിടെ നിർത്താം, ബാക്കിയുള്ളത് നമുക്ക് നാളെ വീണ്ടും വീണ്ടും പഠിക്കാം. താങ്ക് യു എല്ലാവർക്കും, നന്ദി. നമ്മൾ ഈ സങ്കീർത്തന ഭാഗങ്ങളും ഇതെല്ലാം കേട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ട് അത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.
ബൈ 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 ബൈ.